ആവേശത്തിൽ നമ്മുടെ രംഗണ്ണനൊപ്പം സ്കോർ ചെയ്ത കഥാപാത്രം ആരാണെന്ന് ചോദിച്ചു. എല്ലാവരും സ്കോർ ചെയ്തു, നന്നായിട്ട് ഗംഭീരമായിട്ട് സാധനം ചെയ്തു. എങ്കിലും ഫക്കത്തിനൊപ്പം അല്ലെങ്കിൽ നമ്മുടെ രംഗണ്ണനൊപ്പം പിട്ടിച്ചിരുന്ന ഒരാളെന്ന് പറയുന്നത് നമ്മുടെ അമ്പാനാണ്. എന്നാടാ ആലമ്പൻ, അലമ്പാൻ ശരിക്കും പറഞ്ഞു ആ ഒരു സാധനം പറയുന്നില്ല, അലമ്പാൻ. അതായത് പുള്ളി അതിനകത്ത് കിട്ടുന്ന കുത്തരിന് ആട്ടി എന്നെ സൂപ്പറായിട്ട് പുള്ളിയെ ചെയ്തു വെച്ചു. നല്ല അട്ടിപ്പൊളി പുള്ളി, തൊട്ടക്കം മുതൽ അവസാനം വരെ അറുമാതിക്ക് വേണ്ടതാണ്. നന്നായിട്ട് എൻജോയ് ചെയ്ത് ആക്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ് നമ്മുടെ സജിൻ എന്ന് നമുക്ക് ആ സിനിമ ആണെന്ന് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യത്തെ സീന് കള്ളുകൂട്ടി സീന്, ബാറിലെ സീന്, തല്ലുണ്ടാക്കുന്ന സീന്, അതിടയ്ക്ക് തള്ള, നൂറ്റി തള്ളം കൊണ്ടുവരുന്നത്. പക്ഷേ തള്ളല്ല, ഒറിജിനൽ സംഭവമാണ് പിന്നീട് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അതൊക്കെ പറഞ്ഞാൽ പ്രതിഫലിപ്പിച്ചു വയ്ക്കുന്ന സാധനം, ആ മുഖത്തുണ്ടാകുന്ന എക്സ്പ്രഷൻ, ആ ലുക്ക്, ആ മീശ, എല്ലാം കൂടെ അളിയും തകർത്ത്. പിന്നെ തോക്ക് കൊണ്ടുവന്നിട്ട് തോക്കെടുക്കാൻ മറന്നെന്ന് പറഞ്ഞ് രംഗണ്ണനോട് പറയുന്ന ഒരു സീനൊക്കെ എന്നാ രസമായിട്ട് പുള്ളി ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ തോക്ക് കാണിക്കാൻ വേണ്ടി പിള്ളേരെ തോക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു, തോക്കെടുക്കുന്നു, അത് ജാമായിപ്പോയി, അല്ലെങ്കിൽ കുറേ നാളായിട്ട് ഉപയോഗിച്ചിട്ട് ആ ഒരു സാധനമൊക്കെ പറഞ്ഞ് അത് വെച്ചിട്ട് പിന്നെ വെട്ടെണ്ണിക്കുന്ന എൻ്റെ പൊന്നു വല്ലാത്ത രസം തന്നെ കേട്ടോ. മൊത്തം രസം അടിപൊളി. പിന്നെ ആക്ഷൻ സീനൊക്കെ ഉണ്ടോ, പുള്ളി അങ്ങോട്ട് അറുമാതിക്കോ, ചുമ്മാ കാട്ടനടി, നാടനടി, തല്ലോട് തല്ല്. ശരിക്കും പറഞ്ഞാൽ പിള്ളേർ പറഞ്ഞാൽ കറക്റ്റ് സാധനമാണ് അലമ്പാൻ. അതാണ് സിനിമയിൽ പുള്ളി നിറഞ്ഞു നിൽക്കുന്നത്, സജിൻ എന്നുള്ളത്. എനിക്ക് തോന്നിയ പുള്ളി എൻ്റെ 2015 മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ഏതാണ്ട് മുംബൈ ടാക്സി എന്ന് പറഞ്ഞൊരു സിനിമ, അത് അധികം നമ്മളാരും കണ്ടിട്ടുള്ള ഒരു സിനിമയല്ല. പിന്നെ അതിനൊരു ചെറിയ വേഷമായിരുന്നു. അതിനുശേഷം പിന്നീട് 2-3 സിനിമകളിലൊക്കെ തല കാണിച്ചു. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കുന്ന ശരിക്കും 2021 നമ്മുടെ LJP സംവിധാനം ചെയ്ത ചുരുളി എന്ന സിനിമയിലാണ്. അതിനെ ജീപ്പ് ഡ്രൈവർ, അതിലാണ് നമ്മൾ ആദ്യം പുള്ളിയെ ശ്രദ്ധിക്കുന്നത്. കാരണം അതൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അട്ടാർ സാധനമാണ്. പുള്ളി വളരെ സൈലൻ്റായിട്ട്, വളരെ പാവത്താനായ ഒരു ജീപ്പ് ഡ്രൈവർ, നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ആദ്യം ആ സിനിമ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് സിനിമ സഞ്ചരിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുന്നു, പുള്ളി അവിടെ വളരെ പാവത്താനായിട്ട് ഇരിക്കുന്നു, ജീപ്പ് ഡ്രൈവ് ചെയ്യുന്നു, പുള്ളിയൊരു ടെൻഷൻ, ജീപ്പ് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നീട് പുള്ളി ആ ഒരു പാലത്തെ കയറ്റിട്ട് ആ ജീപ്പ് കൊണ്ടുപോകുന്ന സാധനം, അതൊക്കെ ഭയങ്കര രസമാണ്. അവിടുന്ന് അപ്പുറത്തോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും പുള്ളിൻ്റെ ഒരു മാറ്റമുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്പൻ അതിനടുത്തേക്ക്, ഇവൻ്റെ അടുത്തേക്ക് കയറിയിരിക്കുമ്പോൾ ആ ഒരു ചീത്തപുളിയും ഷാപുട്ടി അവൻ്റെ മുഖമെല്ലാം മാറിയിട്ട് പിന്നെ ഷാപ്പിലോട്ടി ചെന്ന് കയറിയിട്ട് പറയുന്ന ഒരു സാധനമുണ്ട്, ഭയങ്കര രസമാണ് ശരിക്കും. നല്ല പക്വതയോടെ, നല്ല ഗംഭീരമായിട്ട് ആ ഒരു കഥാപാത്രത്തെ നമ്മുടെ സജിൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ രോമാഞ്ചം എന്ന സിനിമയും അടിപൊളി ഗംഭീരമായ പ്രകടനം. അതിനകത്ത് ആ പ്രേതത്തെയൊക്കെ കണ്ടിട്ട് ഓടുന്ന ആ സീന്, അത്ര നേരം കട്ടിച്ചു പിടിച്ച് മസമായിട്ട് മസിൽമാൻ ഭയങ്കര അവിടുത്തെ ഒരു വലിയ ഭീകരവാദിയൊക്കെ ആയിട്ടിരുന്ന മാച്ചാവർ തകർപ്പാറക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു സ്റ്റൈലിൽ വ്യത്യസ്തമായിട്ടാണ് ഈ ആവേശത്തിൽ നിറഞ്ഞടി നടക്കുന്നത് നമ്മുടെ സജിൻ. എനിക്ക് തോന്നുന്നു ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സിനിമകളെല്ലാം അന്നേരം നമ്മൾ ചിന്തിച്ചു, എന്തായാലും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തു ശരിക്കും സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലൊക്കെ ഒത്തിരി അവസരങ്ങൾ സജിനെ തേടി വരും. നല്ല കഴിവുള്ള, നല്ല കാലിബറുള്ള ഒരു കലാകാരനാണ്. ഒരുപാട് അവസരങ്ങൾ സജിനെ തേടി വരും. വരുന്ന സിനിമകളിലൊക്കെ സജിന് വേണ്ടി നല്ല കഥാപാത്രങ്ങൾ വരും. നമ്മുടെ ചെമ്പൻ വിനോദൊക്കെ തിളങ്ങുന്ന പോലെ, ചെമ്പൻ വിനോദിൻ്റെ ചില സമയത്ത് നമുക്ക് ചെമ്പൻ വിനോദിൻ്റെ ചില സ്റ്റൈലുകളൊക്കെ സജിനിൽ കാണാൻ പറ്റും. നമ്മുടെ കലാഭവൻ മണിയുടെ ചില സ്റ്റൈലുകളൊക്കെ സജിനിൽ കാണാൻ പറ്റും. എന്തായാലും മികച്ച ഗംഭീര പ്രകടനം വയ്ക്കുന്ന ഒരു ആക്ടർ തന്നെയാണ് സജിൻ. ആവേശത്തിൽ നമ്മുടെ രംഗണ്ണനൊപ്പം അതിനേക്കാൾ ചിലപ്പോഴൊക്കെ പൊട്ടിക്ക് മുകളിൽ കയറുന്ന പ്രകടനം സജിൻ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നതാണ് സത്യം.